നമസ്കാരം, വെട്ടർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പി പി ലക്ഷ്മണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കമ്പോസ്റ്റ് വിതരണ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ തിരൂർ നഗരസഭ UDF ഭരണസമിതി രാജിവെക്കുക. ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ ടെൻഡറിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് DYFI തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. രൂപയോ 2 ലക്ഷം രൂപയോ അധികം കിട്ടിയാൽ ഈ നഗരസഭയ്ക്ക് ഏറുകയൊന്നുമില്ല. അത് അവരുടെ വരുമാനത്തിൽ വർധന ഉണ്ടാക്കും. അത് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതകൾ വർദ്ധിപ്പിക്കും. ആ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് അവസരം ഉപയോഗപ്പെടുത്താതെ ഇവിടെ സ്വജനപക്ഷപാത നടപടികളുമായിട്ടാണ് മുനിസിപ്പാൽ കൗൺസിലിന്റെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ പറഞ്ഞല്ലോ റിംഗ് കമ്പോസ്റ്റ്. ആ റിംഗ് കമ്പോസ്റ്റിന്റെ പദ്ധതി കേരളത്തിൽ പല സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും അതേപോലെ തന്നെ നഗരസഭകളും നടപ്പാക്കിയിട്ടുണ്ട്. ആ നടപ്പാക്കിയതിൽ 1500 ലേറെ രൂപ അധികമായിട്ട് ഇവിടെ ഈ തിരൂർ മുനിസിപ്പാലിറ്റി നടപ്പാക്കുമ്പോൾ ഏകദേശം ഞങ്ങൾ മനസ്സിലാക്കുന്നത് 40 ലക്ഷത്തിലേറെ രൂപ ആ രൂപയുടെ അഴിമതിയാണ് ഇവിടെ മുനിസിപ്പൽ കൗൺസിൽ നടപ്പാക്കിയിട്ടുള്ളത്. ആ അഴിമതിക്ക് തിരൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ഉത്തരവാദിയാണ്. ആ അഴിമതിക്ക് തിരൂർ നഗരസഭയുടെ ചെയർപേഴ്സണെ നിയന്ത്രിക്കുന്ന ചില പുറംപോക്ക് നേതാക്കന്മാർ അതിന് ഉത്തരവാദികളാണ്. തിരൂർ നഗരസഭയിലെ ഏതാനും കൗൺസിലർമാർ അതിന് ഉത്തരവാദികളാണ്. പി പി ലക്ഷ്മണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. UP മനീഷ് അധ്യക്ഷത വഹിച്ചു. പി സുമിത് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കെ നൌഫൽ സ്വാഗതവും പി ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. KP ധനേഷ്, ഷെമീം, കെ ഷെമീൽ, ഫഹീം, ഹാഷിംഗ്, ബാപ്പു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. വെട്ടർ ന്യൂസ് തിരൂർ.